നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാജ്യത്തെ നടുക്കിക്കൊണ്ട് മറ്റൊരു കൂട്ടക്കൊല കൂടി. ഉത്തർപ്രദേശിലെ അമേഠിയിൽ അധ്യാപകനെയും കുടുംബത്തെയുമാണ് ഒരു സംഘം വീട്ടിൽ കയറി വെടിവെച്ചു കൊന്നിരിക്കുന്നത്. സർക്കാർ സ്കൂൾ അധ്യാപകനായ ഭവാനി നഗർ സ്വദേശി സുനിൽകുമാർ, ഭാര്യ പൂനം ഭാരതി, 1 ഉം 6 ഉം വയസ്സുള്ള പെൺമക്കൾ എന്നിവരാണ് കൊല്ലപ്പെട്ടത്. കുടുംബം ഭയത്തിലാണ് കഴിയുന്നതെന്ന് പൂനം നേരത്തെ പോലീസിൽ പരാതി നൽകിയിരുന്നു. അതായത് ഒരു ആക്രമണം തങ്ങളുടെ കുടുംബത്തിന് നേരെ ഏത് നിമിഷവും ഉണ്ടാകാമെന്ന് പൂനം പോലീസിന് പരാതി നൽകിയിരുന്നു. ഏതായാലും ഇപ്പോൾ സംഭവം വിവാദമായതോടെ പ്രതികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നാണ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉറപ്പു നൽകിയിരിക്കുന്നത്. ഒരാളെ ഭയമുണ്ടെന്ന് 2 മാസം മുൻപ് പൂനം പോലീസിൽ പരാതി നൽകിയിരുന്നതായി ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്തു. തന്നെ കൊല്ലുമെന്ന് പലതവണ ഇയാൾ ഭീഷണിപ്പെടുത്തിയെന്നും തനിക്കോ കുടുംബത്തിനോ എന്തെങ്കിലും സംഭവിച്ചാൽ ഇയാളാണ് ഉത്തരവാദിയെന്നും പരാതിയിൽ പൂനം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. എന്നാൽ യാതൊരു നടപടിയും ആ പരാതിയിൽ പോലീസ് എടുത്തില്ല എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചത്. കൊലപാതകം മോഷണ ശ്രമത്തിനിടെ സംഭവിച്ചതല്ലെന്നും ആസൂത്രിതമാണെന്നാണ് പ്രാഥമിക നിഗമനമെന്നും പോലീസ് സൂചിപ്പിച്ചു. ചന്ദൻ വർമ്മ എന്ന ആൾക്കെതിരെയാണ് പൂനം നേരത്തെ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. ഇയാൾക്കെതിരെ ലൈംഗിക അതിക്രമം, ജീവന് ഭീഷണി, SST നിയമപ്രകാരമുള്ള കുറ്റങ്ങൾ എന്നിവയാണ് പൂനം പരാതിയിൽ നേരത്തെ ആരോപിച്ചിരുന്നത്. ഓഗസ്റ്റിൽ നൽകിയ പരാതിയിൽ പോലീസ് FIR രജിസ്റ്റർ ചെയ്തിരുന്നു. എന്നാൽ ഒരു അന്വേഷണവും നടത്തിയില്ല. ഓഗസ്റ്റ് 18 കുഞ്ഞിന് മരുന്ന് വാങ്ങാനായി ഭർത്താവിനൊപ്പം റായ്ബറേലിയിലെ ആശുപത്രിയിൽ പോയപ്പോൾ ചന്ദൻ വർമ്മ പൂനത്തിനോട് മോശമായി പെരുമാറിയെന്നാണ് FIR പറയുന്നത്. എതിർത്തപ്പോൾ തന്നെയും ഭർത്താവിനെയും അവിടെ വെച്ച് തന്നെ അടിച്ചെന്നും ജാതി അധിക്ഷേപം നടത്തിയെന്നും പൂനം പറഞ്ഞു. ഈ സംഭവം മറ്റാരോടെങ്കിലും പറഞ്ഞാൽ നിങ്ങളെ ഞാൻ കൊല്ലുമെന്നും അയാൾ ഭീഷണിപ്പെടുത്തിയിരുന്നു. കുടുംബം ഭയത്തിലാണ് കഴിയുന്നത്. എനിക്കോ കുടുംബത്തിനോ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ചന്ദൻ വർമ്മയാണ് ഉത്തരവാദിയെന്നും ഉചിതമായ നടപടിയെടുക്കണമെന്നാണ് പൂനം പരാതിയിൽ ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ അന്ന് പരാതി നൽകി 2 മാസത്തിന് ശേഷമാണ് ഒരു കുടുംബത്തെ മുഴുവൻ കൂട്ടക്കൊല ചെയ്തിരിക്കുന്നത്. മാസ്റ്റർ സാഹിബ്, അതായത് സുനിൽകുമാർ, വളരെ ലാളിത്യമുള്ള വ്യക്തിയാണ്. ഇവിടെ താമസം തുടങ്ങിയിട്ട് 2-3 മാസമായി. അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ആക്രമികൾ എങ്ങനെയാണ് എത്തിയത് എന്ന് അറിയില്ല. മുൻഭാഗത്തുകൂടെ വീട്ടിലേക്ക് കയറുന്നതായി ശ്രദ്ധയിൽപ്പെട്ടില്ല. വീട്ടിൽ നിന്ന് 5 വട്ടം വെടിയുതിർക്കുന്ന ശബ്ദം കേട്ടുവെന്നാണ് സുനിൽകുമാറിന്റെ വീടിന് സമീപത്തെ മെഡിക്കൽ സ്റ്റോർ ഉടമ രാം മനോഹർ യാദവ് പറഞ്ഞിരിക്കുന്നത്. കൂട്ടക്കൊലയിൽ ചന്ദന് പങ്കുണ്ടോ എന്ന് അന്വേഷിക്കുകയാണെന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. UP പോലീസിന്റെ പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. ഏതായാലും രാജ്യത്തെ മുഴുവൻ നടുക്കിയ ഒരു കൂട്ടക്കൊലയാണ് നടന്നിരിക്കുന്നത്. അതിനിടയിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവം ഏറെ ഞെട്ടലുണ്ടാക്കിയതായിരുന്നു. അതായത് കഴിഞ്ഞ ദിവസം ചികിത്സ തേടിയെത്തിയ പ്രായപൂർത്തിയാകാത്ത 2 പേരായിരുന്നു ഒരു ഡോക്ടറെ വെടിവെച്ച് കൊലപ്പെടുത്തിയത്. ഡൽഹി ജയ്പൂരിലെ നിമ ആശുപത്രിയിലായിരുന്നു സംഭവം നടന്നത്. യുനാനി മെഡിസിൻ പ്രാക്ടീഷണറായ ഡോക്ടർ ജാവേദ് അക്തറാണ് കഴിഞ്ഞ ദിവസം മരിച്ചത്. കൃത്യം നടത്തിയ ശേഷം രക്ഷപ്പെട്ട പ്രതികളെ ഇതുവരെയും പിടികൂടാനായിട്ടില്ല. എന്താണ് കാരണമെന്ന് കണ്ടെത്താനായിട്ടില്ലെന്നും ഡൽഹി കാളേന്ദി കുഞ്ച് പോലീസ് അറിയിച്ചു. October 1 ചികിത്സയ്ക്കെന്ന വ്യാജേന പ്രതികൾ ആശുപത്രിയിൽ എത്തിയിരുന്നു. ആസൂത്രിത കൊലപാതകമാകാനാണ് സാധ്യതയെന്നാണ് പോലീസും പറയുന്നത്. 2 വർഷമായി ഡോക്ടർ ജാവേദ് നിമ ആശുപത്രിയിൽ ജോലി ചെയ്തു വരികയാണ്. നൈറ്റ് ഡ്യൂട്ടിയിൽ ജാവേദ് ഉണ്ടെന്ന് ഉറപ്പിച്ച ശേഷമാണ് ഇത്തവണ പ്രതികൾ എത്തിയത്. പ്രതികളെ ഉടൻ പിടികൂടുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. പ്രദേശത്തെ CCTV ക്യാമറകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം പുരോഗമിക്കുകയാണെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. പുലർച്ചെ 1:30 16-17 ഇടയിൽ പ്രായമുള്ള 2 പേർ ആശുപത്രിയിലെത്തി. അവരിൽ ഒരാൾ ആശുപത്രി ജീവനക്കാരോട് പരിക്കേറ്റ് തന്റെ കാൽവിരലിലെ ഡ്രസ്സിംഗ് മാറ്റാൻ ആവശ്യപ്പെട്ടു. ഇതിനുശേഷം ഇവർ ഡോക്ടറുടെ ക്യാബിനിൽ പ്രവേശിച്ച ശേഷം വെടിയുതിർക്കുകയായിരുന്നു. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ഡോക്ടർ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. തുടർന്ന് പ്രതികൾ ആശുപത്രിയിൽ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു.